ബിസിനസ് സ്റ്റഡീസിൻ്റെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലസ് ടു ബിസിനസ് സ്റ്റഡീസ് ചാപ്റ്റർ 1 നേച്ചർ ആൻഡ് സിഗ്നിഫിക്കൻസ് ഓഫ് മാനേജ്മെൻറ്റ് ഈ ചാപ്റ്ററാണ് നമ്മളിന്ന് ഈ വീഡിയോയിൽ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു ചാപ്റ്ററിൻ്റെ എല്ലാ ഭാഗവും ഇതിൽ കവർ ചെയ്യാൻ സാധിക്കില്ല. നമ്മൾ കുറച്ച് ഭാഗം മാത്രമേ ഈ വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളൂ. വാട്ട് ഈസ് മാനേജ്മെൻറ്റ്? വാട്ട് ആർ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ് ആൻഡ് ഒബ്ജക്റ്റീവ്സ് ഓഫ് മാനേജ്മെൻറ്റ്? ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് മാനേജ്മെൻറ്റ്. ഈ മൂന്ന് ടോപ്പിക്കുകളാണ് ഈ ഒരു വീഡിയോയിൽ കവർ ചെയ്തിട്ടുള്ളത്. ഈ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. കഥ കേൾക്കാൻ എല്ലാവർക്കും ഇഷ്ടമല്ലേ? അത് മുതിർന്നവരായാലും കുട്ടികളായാലും എല്ലാവർക്കും അതിഷ്ടമാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഞാൻ അങ്ങനെ ഒരു പരിശ്രമം നടത്തിയതാണ്. നിങ്ങൾക്കത് എങ്ങനെ സ്വീകാര്യമാവും എന്ന് എനിക്കറിയില്ല. ഒരു കഥയിലൂടെയാണ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നതും ഞാൻ അങ്ങനെയാണ് ചെയ്തിട്ടുള്ളതും. അതെന്തുമാത്രം നിങ്ങൾക്ക് സ്വീകാര്യമാവുമെന്ന് എനിക്കറിയില്ല. സ്വീകാര്യമായെങ്കിൽ ആ കാര്യം എന്നെ അറിയിക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. പക്ഷേ വീഡിയോ കാണുമ്പോൾ ഒരു കാര്യമുണ്ട്, കഥ കേൾക്കുമ്പോൾ കാര്യം മറന്നു പോകരുത്. കാരണം നമുക്ക് പഠിക്കാനുള്ളത് വ്യക്തമായിട്ടതിൽ പറയുന്നുണ്ട്. അപ്പോൾ നമുക്കിതിന് ഈ വീഡിയോയ്ക്ക് ശേഷം, ഈ കഥ കേട്ടതിന് ശേഷം നമുക്ക് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിനുള്ള ഉത്തരം നിങ്ങൾക്ക് ആ കഥയിൽ നിന്ന് കണ്ടെത്താൻ കഴിയണം. അപ്പോൾ നമുക്ക് കഥ കേൾക്കാം. യമഹ RX 100 ബൈക്കിൽ നിന്നിറങ്ങുമ്പോൾ അയാൾ ഓഫീസിൻ്റെ ബോർഡിലേക്കൊന്ന് നോക്കി. പിന്നെ തൻ്റെ ഫയൽ തുറന്ന് സർട്ടിഫിക്കറ്റ്സ് അതിൽ കൃത്യമായുമില്ലേ എന്ന് ഒരിക്കൽ കൂടി ഉറപ്പുവരുത്തി. കാലുകൾ കുടഞ്ഞ് പാൻസിൻ്റെ ചുളിവുകൾ നിവർത്തി നേരെ MDയുടെ ക്യാബിൻ ലക്ഷ്യമാക്കി നടന്നു. പോകുമ്പോൾ അദ്ദേഹം ചുറ്റുപാടും നോക്കി. വാട്ട് എ ഹ്യൂജ് ഓഫീസ്! എത്രയധികം സ്റ്റാഫാണ് ഇരിക്കുന്നത്! എല്ലാം എത്ര മനോഹരമായി അറേഞ്ച് ചെയ്തിരിക്കുന്നു! ആരായിരിക്കും ഇതിൻ്റെ മാനേജർ? MDയുടെ വാതിൽക്കൽ എത്തിയതറിഞ്ഞില്ല. ആകെ ഒരു അമ്പരപ്പായിരുന്നു. വാതിൽ മുട്ടി. യെസ്, കമൻ! അകത്തു നിന്നുള്ള ശബ്ദം. വളരെ ഭവ്യതയോടെ ഡോറ് തുറന്നു, അകത്ത് കടന്നു. ശീതീകരിച്ച മുറി. എക്സിക്യൂട്ടീവ് ചെയറിൽ ഫോണിൽ ആരോടും ഇംഗ്ലീഷിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ആ സ്ത്രീയെ അല്പം ഒരമ്പരപ്പോടെ അദ്ദേഹം നോക്കി. ഫോൺ താഴെ വെച്ച് തൻ്റെ സീറ്റിലിരുന്ന് സുഹാസിനി തലയുയർത്തി നോക്കി. ഒരിക്കൽ തൻ്റേത് മാത്രമായിരുന്ന, തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടവനായിരുന്ന അദ്ദേഹം ഇപ്പോൾ എൻ്റെ മുമ്പിൽ. ഒരു നിമിഷ നേരത്തേക്ക് ഇരുവരും നിശബ്ദരായി. പിന്നെ രണ്ടുപേരും പരിസരബോധം വീണ്ടെടുത്തു. ഫാനിൻ്റെ കാറ്റിൽ അവരുടെ മുടിയിഴകൾ മുഖത്തേക്ക് വീണുകിടന്നിരുന്നു. മുഖത്തിൻ്റെ ഭംഗിക്ക് ഒരു കുറവും വന്നിട്ടില്ല. വിക്കി വിക്കി അല്പം സംശയഭാവത്തോടെ അദ്ദേഹം പറഞ്ഞു, സുഹസിനി? അതെ. എന്തേ രാമേട്ടൻ എന്നെ ഇത്ര പെട്ടെന്ന് മറന്നോ? ഓർമ്മകൾ അവരുടെ മനസ്സിൽ തിരതല്ലി. മറക്കാനോ? സുഹാസിനി ഇവിടെ ഈ കസേരയിൽ. എല്ലാം പറയാം, രാമേട്ടൻ ഇരിക്കൂ. അതൊരു കഥയാണ്, ഒരു ഇഫക്റ്റീവ് മാനേജ്മെൻറ്റിൻ്റെ കഥ. ഇതിൻ്റെ തുടക്കം എങ്ങനെയായിരുന്നു? രാമേട്ടൻ കൗതുകത്തോടെ ചോദിച്ചു. ഡിഗ്രി കഴിഞ്ഞ് ജോലിയൊന്നും കിട്ടാതെ നിരാശയോടെ വീട്ടിൽ കഴിഞ്ഞിരുന്ന കാലം. ഒരു ദിവസം പത്രത്തിലൊരു വാർത്ത കണ്ടു. എന്തു വാർത്ത? ഫാബ് മാർട്ട്. ഏറ്റെടുക്കാൻ തയ്യാറുള്ളവർ ബന്ധപ്പെടുക. താഴെ ഒരു കോണ്ടാക്ട് നമ്പറും. ഞാൻ ആ നമ്പറിൽ ബന്ധപ്പെട്ടു. കിടാൻ പോകുന്ന ഒരു തിരുനാളം പോലെ മങ്ങിയും തെളിഞ്ഞും ആ സ്ഥാപനം നിലനിൽക്കുകയായിരുന്നു അത്രേ. എന്താണെന്നറിയില്ല, അത് ഏറ്റെടുക്കാൻ എൻ്റെ ഉള്ളിൽ ആരോ മന്ത്രിക്കുന്നത് പോലെ. പിറ്റേ ദിവസം അവരുമായൊരു കൂടിക്കാഴ്ച നടത്തി. കാര്യങ്ങളെല്ലാം വിശദമായി അന്വേഷിച്ചു. അവിടെ നിന്നും തിരിച്ച് വീട്ടിലേക്കുള്ള യാത്രയിൽ മനസ്സിലെ ഒറ്റ ചിന്ത ഇത് മാത്രമായിരുന്നു, എങ്ങനെ ഇതിനെ മെച്ചപ്പെടുത്താം. ഉറക്കമില്ലാത്ത കുറേ രാത്രികൾ, ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും ഉണരുമ്പോഴും ഈ ഒരൊറ്റ ചിന്ത മാത്രം. മനസ്സിലേക്ക് കടന്നു വരുന്ന ആശയങ്ങളൊരു ബുക്കിൽ കുറിച്ചിട്ടു. വ്യക്തമായ ചില ധാരണകൾ കിട്ടിത്തുടങ്ങി. അങ്ങനെ കൈത്തൊഴിൽ നടത്തിയിരുന്നവരിൽ നിന്നും കൈത്തറി തുണികളും കരകൗശല വസ്തുക്കളും വാങ്ങി. ചില്ലറ വിൽപ്പനക്കാരെ കണ്ടെത്തി വിൽക്കാൻ തുടങ്ങി. പിന്നെ അങ്ങനെ പടിപടിയായി ഉയർച്ച. ഇഫക്റ്റീവ് മാനേജ്മെൻറ്റ് എന്ന് സുഹാസിനി നേരത്തെ പറഞ്ഞല്ലോ, എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഒരു അധ്യാപികയുടെ പക്വതയോടുകൂടി സുഹാസിനി വാചാലയായി. ഒരു സ്ഥാപനം വിജയകരമായി പ്രവർത്തിക്കണമെങ്കിൽ അതിൻ്റെ പ്രവർത്തനങ്ങൾ നിയന്ത്രിക്കാൻ ഒരാൾ വേണം. തൻ്റെ ദൗത്യം ശരിയായി നിർവഹിക്കാൻ അയാൾക്ക് ക്ഷമ, ബുദ്ധി, പ്രായോഗിക പരിജ്ഞാനം,
തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യാനുള്ള കഴിവ് തുടങ്ങിയ ഗുണങ്ങളുണ്ടായിരിക്കണം. ആ വ്യക്തിയെ മാനേജർ എന്ന് നമുക്ക് വിളിക്കാം. അയാൾ ചെയ്യുന്ന എല്ലാ പ്രവർത്തനങ്ങളും മാനേജ്മെൻ്റാണ്. അപ്പോൾ മറ്റുള്ളവരിലൂടെ കാര്യങ്ങൾ നടത്തിക്കുന്ന കലയാണ് മാനേജ്മെൻറ്റ്, അല്ലേ സുഹാസിനി? യെസ്, മാനേജ്മെൻറ്റ് ഈസ് എൻ ആർട്ട് ഓഫ് ഗെറ്റിംഗ് തിങ്സ് ഡൺ ത്രൂ അതേഴ്സ്. ഒരിക്കൽ എൻ്റേതെന്ന് കരുതിയിരുന്ന സുഹാസിനി ഞാൻ ഉദ്ദേശിക്കുന്നതിനേക്കാൾ എത്രയോ ഉയരത്തെത്തിയിരിക്കുന്നു എന്നയാൾ ചിന്തിച്ചു. എന്തൊക്കെയായിരിക്കും ഈ മാനേജ്മെൻറ്റിൻ്റെ പ്രവൃത്തിയുടെ പ്രത്യേകതകൾ? ഐ മീൻ ദ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് മാനേജ്മെൻറ്റ്. ഒരു ചെറു പുഞ്ചിരിയോടെ സുഹാസിനി, ഓ, ഇറ്റ് ഈസ് വെരി സിമ്പിൾ. ഫസ്റ്റ് ഓഫ് ഓൾ, ഇറ്റ് ഈസ് എ ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്. വിവിധ സ്ഥാപനങ്ങളുടെ ലക്ഷ്യങ്ങൾ വിവിധങ്ങളായിരിക്കും. ആ ലക്ഷ്യം നേടാൻ മാനേജ്മെൻറ്റ് ആ സ്ഥാപനത്തിലെ വ്യത്യസ്ത വ്യക്തികളുടെ ശ്രമങ്ങൾ അഥവാ പ്രയത്നങ്ങളെ കൂട്ടിയിണക്കുന്നു. രണ്ടാമത്തെ സവിശേഷത എന്ന് പറയുന്നത്, മാനേജ്മെൻറ്റ് ഈസ് ഓൾ പെർവാസീവ്, സർവവ്യാപി. അതായത് യു കെ, ചൈന, ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ മാനേജർമാർ എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യുന്നുവോ അതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ മാനേജർമാർ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ ഓൾ പെർവാസീവ് എന്ന് പറയുന്നത്. മാനേജ്മെൻ്റ് ഒരു മൾട്ടി ഡയമെൻഷണൽ അഥവാ ബഹുവിധ മാനങ്ങളുള്ളതാണെന്ന് കേട്ടിട്ടുണ്ടല്ലോ. അത് എത്രമാത്രം ശരിയാണെന്ന് സുഹാസിനിക്കറിയാമോ? രാമേട്ടൻ പറഞ്ഞത് തീർത്തും ശരിയാണ്. മൂന്ന് മാനങ്ങളാണുള്ളത്, അഥവാ ത്രീ ഡയമെൻഷൻസ്: മാനേജ്മെൻ്റ് ഓഫ് വർക്ക്, മാനേജ്മെൻ്റ് ഓഫ് പീപ്പിൾ, ആൻഡ് മാനേജ്മെൻ്റ് ഓഫ് ഓപ്പറേഷൻ. ഇത് മാത്രമല്ല, മാനേജ്മെൻറ്റിൻ്റെ വേറെ ചില സവിശേഷതകളിലൂടെയുണ്ട്. മാനേജ്മെൻറ്റ് ഈസ് എ കണ്ടിന്യൂസ് പ്രോസസ്. ബിസിനസ് തുടരുന്നിടത്തോളം കാലം ഈ പ്രവർത്തനങ്ങൾ വീണ്ടും വീണ്ടും നടത്തിക്കൊണ്ടിരിക്കും. പിന്നെ ഇതൊരു കൂട്ടായ പ്രവർത്തനം കൂടിയാണ്. ദറ്റ് മീൻസ് മാനേജ്മെൻറ്റ് ഈസ് എ ഗ്രൂപ്പ് ആക്ടിവിറ്റി. ഇതൊരു ഡൈനാമിക് ഫംഗ്ഷൻ ആണെന്ന് പറയാതിരിക്കാനാവില്ല. കാരണം ഉപഭോക്താവിൻ്റെയും ചുറ്റുപാടുകളുടെയും ആവശ്യങ്ങൾക്കനുസരിച്ച് മാറ്റങ്ങൾക്ക് വിധേയമായിക്കൊണ്ടിരിക്കണം. പിന്നെ ഏറ്റവും രസകരമായ സംഭവം, മാനേജ്മെൻറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. അത്ര നേരം നിശബ്ദനായി കേട്ടുകൊണ്ടിരുന്ന രാമേട്ടൻ ചോദിച്ചു, വാട്ട് ഡു യു മീൻ ബൈ ഇൻടാഞ്ചിബിൾ? രാമേട്ടന് ഒന്നും അറിയാത്തതുപോലെ, വി കനോട്ട് സീ ഓർ ടച്ച് മാനേജ്മെൻറ്റ്, ദാറ്റ് ഈസ് വൈ ഇറ്റ് ഈസ് ഇൻടാഞ്ചിബിൾ. മാനേജ്മെൻറ്റിനെ കുറിച്ച് സുഹാസിനിയുടെ അറിവ് സമ്മതിക്കാതെ വയ്യ. ഞാൻ ഈ ഫീൽഡിൽ വരുമ്പോൾ എനിക്കല്പം തിയററ്റിക്കൽ നോളജ് ഉണ്ടായിരുന്നു എന്നുള്ളത് ശരിയാണ്, പക്ഷേ ബാക്കിയെല്ലാം അനുഭവജ്ഞാനം കൊണ്ട് നേടിയെടുത്തതാണ്. നമ്മുടെ സംസാരത്തിനിടെ മാനേജ്മെൻറ്റ് ഗോൾ ഓറിയൻറ്റഡ് പ്രോസസ്സാണെന്ന് സുഹാസിനി സൂചിപ്പിച്ചുവല്ലോ, പക്ഷേ അതിനെക്കുറിച്ച് കൂടുതലൊന്നും പറഞ്ഞില്ലല്ലോ. സുഹാസിനി തെല്ലുനേരം നിശബ്ദയായിരുന്നു. ഓർമ്മകൾ എവിടേക്കോ അവളെ കൊണ്ടുപോയിരുന്നു. ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചാണോ രാമേട്ടൻ ചോദിച്ചത്? ഓർഗനൈസേഷൻ്റെ ലക്ഷ്യമല്ലേ മാനേജ്മെൻറ്റിലൂടെ നേടിയെടുക്കേണ്ടത്? അല്ല, അത് മാത്രമല്ല, മാനേജ്മെൻറ്റ് ഒബ്ജക്റ്റീവ്സിനെ മൂന്നായി ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: ഓർഗനൈസേഷണൽ ഒബ്ജക്റ്റീവ്, സോഷ്യൽ ഒബ്ജക്റ്റീവ്, ആൻഡ് പേഴ്സണൽ ഒബ്ജക്റ്റീവ്. ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങളിൽ സ്ഥാപനത്തിൻ്റെ നിലനിൽപ്പും വളർച്ചയും ലാഭവും ഒക്കെ ഉൾപ്പെടും. അതേസമയം സോഷ്യൽ ഒബ്ജക്റ്റീവ്സിൽ പൊതുജനങ്ങളും ഉപഭോക്താക്കളും അടങ്ങുന്ന സമൂഹത്തിന് വേണ്ടി കൂടിയാവണം വ്യാപാര പ്രവർത്തനങ്ങൾ നടത്തേണ്ടത്. വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ വ്യക്തികളും ആവശ്യങ്ങൾ വ്യത്യസ്തങ്ങളാണ്. സാമ്പത്തികം, ചിലവർക്ക് സാമ്പത്തികം ആയിരിക്കാം, മറ്റു ചിലർക്ക് അംഗീകാരമായിരിക്കാം, മറ്റു ചിലർക്ക് വ്യക്തിപരമായ വളർച്ച എന്നിങ്ങനെ വ്യത്യസ്തമായ ലക്ഷ്യങ്ങൾ ഓർഗനൈസേഷൻ ലക്ഷ്യങ്ങളുമായി കൂട്ടിയോജിപ്പിക്കണം. മാനേജ്മെൻറ്റിനെ കുറിച്ച് പറയുമ്പോൾ സുഹാസിനി വല്ലാതെ വാചാലയാകുന്നു. അന്ന് ജൂബിലിയോടനുബന്ധിച്ച് കോളേജിൻ്റെ ഓഡിറ്റോറിയത്തിൽ ഡിബേറ്റ് നടന്നപ്പോൾ, ഓ, അന്ന് തൻ്റെ വാക്കുകൾക്ക് എന്തൊരു മൂർച്ചയായിരുന്നു, എന്തൊരു ഒഴുക്കായിരുന്നു. അന്നത്തെ ആ ഓർമ്മകൾക്ക് ഇപ്പോഴും എന്നെ ചിരിപ്പിക്കുകയും കരയിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. പഴയ ഓർമ്മകളിലേക്ക് ഒളിയിടുമ്പോഴേക്കും രാമേട്ടൻ ഇടപെട്ടു. അപ്പോൾ മാനേജ്മെൻ്റ് ഇല്ലാതെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോവുക ബുദ്ധിമുട്ടാണല്ലേ? ബുദ്ധിമുട്ടാണോ എന്ന് ചോദിച്ചാൽ അത് അത്രയേറെ പ്രാധാന്യം അർഹിക്കുന്നു. കൂട്ടായ ലക്ഷ്യങ്ങൾ നേടുന്നതിനും കാര്യക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും ഒരു ഡൈനാമിക് ഓർഗനൈസേഷൻ സൃഷ്ടിക്കുന്നതിനും
വ്യക്തിപരമായ ലക്ഷ്യങ്ങൾ നേടുന്നതിനും സൊസൈറ്റിയുടെ ഡെവലപ്മെൻറ്റിനും മാനേജ്മെൻറ്റ് സഹായിക്കുന്നു എന്നതാണ് ഇതിൻ്റെ പ്രാധാന്യം. മേശപ്പുറത്തിരുന്ന ബെല്ലിൽ സുഹാസിനി വിരലമർത്തി. അല്പം കഴിഞ്ഞപ്പോൾ ഒരു ട്രെയിൽ ആവി പറക്കുന്ന രണ്ട് കപ്പ് ചായയുമായി വെള്ള ഷർട്ടും വെള്ള പാൻസും ധരിച്ചൊരു മധ്യവയസ്കൻ മേശപ്പുറത്ത് ചായക്കപ്പ് വെച്ചു. അദ്ദേഹത്തോട് പോയിക്കൊള്ളാൻ സുഹാസിനി തലകൊണ്ടാംഗ്യം കാണിച്ചു. ചായ കുടിക്കൂ. ചായക്കോപ്പയെടുത്ത് ഇരുവരും പരസ്പരം നോക്കി. കോളേജ് ക്യാൻറ്റീനിലെ ചായയുടെ രുചിയൊന്നും ഇതിനില്ല, സുഹാസിനി ഓർമ്മിപ്പിച്ചു. കോളേജ് ഗ്രൗണ്ടിലെ എലിഞ്ഞമരത്തിൻ്റെ തണലിൽ പാകിയ സിമൻറ്റ് ബെഞ്ചിലിരുന്ന് നാം നെയ്ത സ്വപ്നങ്ങൾ, പങ്കുവെച്ച സ്വഹാര്യതകൾ, എല്ലാമെല്ലാം ഓർമ്മകളുടെ ചുരുളുകൾ ഒന്നൊന്നായി അഴിയാൻ തുടങ്ങി. പക്ഷേ ആരുടെയും വാക്കുകൾ പുറത്തു വന്നില്ല. എല്ലാം ആത്മഗതങ്ങളായി നെഞ്ചിലലിഞ്ഞു. കഥ എല്ലാവർക്കും ഇഷ്ടമായോ? എല്ലാവരും കേട്ടോ മുഴുവൻ? എങ്കിൽ ഞാൻ കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാം. എന്താണ് മാനേജ്മെൻറ്റ്? എന്താണതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് അഥവാ സവിശേഷതകൾ? എന്തെല്ലാമാണ് അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് അഥവാ ലക്ഷ്യങ്ങൾ? എന്തെല്ലാമാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്? ഒരു ഓർഗനൈസേഷന് മാനേജ്മെൻറ്റിൻ്റെ പ്രാധാന്യം എന്താണ്? അത് വ്യക്തമായിട്ട് സുഹാസിനിയും രാമേട്ടനും കൂടി പറയുന്നുണ്ട്. കേട്ടില്ലേ എല്ലാവരും? എങ്കിൽ ഇതിൻ്റെ ആൻസർ ചെയ്യൂ. അപ്പം ഞാൻ മനസ്സിലാക്കാം നിങ്ങൾ കഥയിലൂടെ എല്ലാം പഠിച്ചു എന്ന്. അപ്പോൾ അടുത്ത ഒരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.